Hi friends, welcome to my channel Vlogs by Nisha. ഇന്നു ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോം ഡെക്കർ ക്രാഫ്റ്റുമായിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പ്ലാന്ററോ അല്ലെങ്കിൽ ഒരു ഫ്ലവർ വേസോ ആയിട്ട് പറയാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കിയാലോ. അതിനുവേണ്ടി നമുക്ക് ഇതുപോലത്തെ റോൾസ് ആണ് ആവശ്യം. അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് റോൾസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂ റോളോ അല്ലെങ്കിൽ നമ്മുടെ സെല്ലോ ടാപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് അതിൻ്റെ റോളൊക്കെ എടുക്കാൻ പറ്റും. അതും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി വി സി പൈപ്പ് ഉപയോഗിക്കാം. ഇനി നമുക്ക് നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മറ്റൊന്ന് അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഹൈറ്റെങ്കിലും നമുക്ക് വേണം. ഇനി നമുക്ക് ഇതിലോട്ടൊരു മിക്സ്ചർ തയ്യാറാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡിസ്പോസിബിൾ പാത്രത്തിലോട്ട് 6 ടേബിൾ സ്പൂൺ നിറച്ച് പ്ലാസ്റ്റോ പാരിസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പ്ലാസ്റ്റോ പാരിസിന് പകരം വൈറ്റ് സിമെന്റ് ഇതേ അളവിൽ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഗ്ലൂ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അധികം ലൂസും ആവരുത്, എന്നാൽ അധികം തിക്കും ആവരുത്. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള മിക്സ്ചറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ലൂസ് ആവാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിത് ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാകാം നമുക്ക് നമ്മുടെ മിക്സ്ചർ വേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കുറച്ച് മാത്രം വൈറ്റ് ആക്കി പിന്നെ ഒഴിച്ചെടുക്കുക. ഇതൊരു വൈറ്റ് കളറിന് വേണ്ടിയാണ്. അപ്പൊ ഇത് ഓപ്ഷനൽ ആണ്, വേണ്ടവർ ചേർത്ത് കൊടുത്താൽ മതി. ഇന്ന് നമുക്ക് നമ്മളുടെ റോളിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ചിലപ്പോൾ ചിലവർക്ക് പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇടാതെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ഫിനിഷിങ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഗ്ലൗസ് ധരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കവർ കിട്ടിയാലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് കുറച്ച് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഴുവനായിട്ട്. ഇപ്പോൾ ഞാൻ മിക്സ്ചർ മുഴുവനായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നങ്ങ് ഉണങ്ങിയ ശേഷം, അതായത് വല്ലാതെ ഉണങ്ങണ്ട, നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈക്കിൾ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കുറെ കുറെ വരച്ചു കൊടുക്കണം. ഞാനിതിവിടെ മുഴുവനായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോൾ ഇവിടെ നല്ലതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇത് ഉണങ്ങാനായിട്ട് എൻ്റെത് 5 മണിക്കൂർ എടുത്തു. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയുടെ അനുസരിച്ചാണ് ഇത് ഉണങ്ങുക. ഇത് ഉണങ്ങിയ ശേഷം ഇതിൽ എക്സസ് ആയിട്ടുള്ളതൊക്കെ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആക്ലി കളേഴ്സിന്റെ ഇന്ത്യൻ റെഡാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു വുഡൻ ടച്ചിലാണ് വേണ്ടത്. ഞാൻ അടുത്തതായിട്ട് ഡാർക്ക് ബ്രൗൺ എടുക്കുന്നുണ്ട്. സോഫ്റ്റ് ഫാബ്രിക് കളേഴ്സ് ആട്ടോ എൻ്റെ ഡാർക്ക് ബ്രൗണ്. അപ്പോൾ നിങ്ങളുടെ ഡാർക്ക് ബ്രൗൺ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വുഡൻ ടച്ച് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഇനി വേണ്ടവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ഒരു കോട്ട് നമുക്ക് ഇന്ത്യൻ റെഡ് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ഇന്ത്യൻ റെഡ് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ മുകളിലൂടെ ലൈറ്റ് ആയിട്ട് നമ്മുടെ ഡാർക്ക് ബ്രൗൺ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോ ഇതിവിടെ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു വുഡൻ ടച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനുള്ളിൽ ഒരു പ്ലാന്റ് ആണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് വെച്ചു കൊടുക്കാം. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഹോപ്പ് യു ഓൾ എൻജോയ് ടുഡേയ്സ് വീഡിയോ. ബൈ.